നമസ്കാരം. ഓ മൈ ഗോഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞെട്ടി നോക്കണ്ട, ഇന്നത്തെ ഓ മൈ ഗോഡിൻ്റെ എപ്പിസോഡിൻ്റെ ആങ്കർ ഞാനാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നമ്മുടെ സാബു ചേട്ടനും ഫ്രാൻസിസ് ചേട്ടനും എവിടെ പോയെന്ന്. അവരെങ്ങും പോയിട്ടില്ല, അവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ അല്ലേ, എപ്പോഴും നമ്മൾ അവരെ വെച്ച് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അവരെ രണ്ടുപേരെയും ഇവിടെ കൊണ്ടിരുത്തി അവരെ നമ്മുടെ ഗസ്റ്റുകളായിട്ട് 19 വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്നും എപ്പിസോഡ് ചെയ്യുമ്പോൾ അവർക്കുണ്ടായ എന്താണ് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നും സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും ഒക്കെ ചോദിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു പൊളിക്കാം. ഓ മൈ ഗോഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം സാബു ചേട്ടാ, ഫ്രാൻസിസ് ചേട്ടാ, നമസ്കാരം. രണ്ടുപേരെയും ഒരുപാട് നാളായിട്ട് ഞാൻ നേരിട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും കൗമുദിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഈവ് പ്രകാരം രണ്ടുപേരെയും പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇല്ലാതെ, അല്ലല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, താടിയും മുടിയൊക്കെ വെച്ച് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഏതാണ്ട് 19 വർഷത്തോളം ആയില്ലേ, ഇല്ല ചേട്ടാ 19 വർഷത്തോളം ആയില്ലേ ചേട്ടൻ? മീഡിയയിൽ വന്നിട്ട് ഞാനൊരു 19 വർഷത്തോളം ആവും. അല്ലാതെ തന്നെ ഒരു 7th സ്റ്റാൻഡേർഡ് തൊട്ട് നാടകം, ഡാൻസ്, മെമിക്രി അങ്ങനെയുള്ള കുറെ സംഭവങ്ങളിലോട്ട് ഉണ്ടായിരുന്നു. ജോബി, മോനിലാല്, ഇപ്പെല്ലാം മരിച്ചുപോയി. പിന്നെ പ്രദീപ്, പിന്നെ കിഷോർ, ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന റിയാലിറ്റി ഷോയുടെ, അതായത് സ്കിറ്റ് കളിക്കുന്ന അതിൻ്റെ ആദ്യത്തെ രൂപം. കൃഷ്ണപൂജപ്പുര ആയിരുന്നു ആദ്യത്തെ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ റൈറ്ററും ഇതാക്കിയിട്ട്. അപ്പോൾ അന്ന് ആ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്ത് അങ്ങനെ ആണ് മീഡിയയിലൂടെ വരുന്നതും. പിന്നെ അന്ന് തുടങ്ങിയ ആ ചാനൽ തുടങ്ങി ഇതേപോലത്തെ ഒരു ഹിഡൻ ക്യാമറ പ്രോഗ്രാമിലൂടെ വന്നു. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത്രയും. ശരിക്കും പറഞ്ഞാൽ ഒളി ക്യാമറ പ്രോഗ്രാം ആദ്യമായിട്ട് തുടങ്ങുന്നത് തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ്. മലയാളത്തിൽ നമ്മൾ ഒരു ടീമാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഹസ്ബൻഡ് വന്നാ ഞങ്ങളെ പല്ലിളക്കാൻ മുമ്പ് നിങ്ങളെ പല്ല് ഞങ്ങളൊക്കെ വെക്കില്ല. തലയിൽ ഞാൻ ഒരു വെറ്റില വെച്ച് കത്തിക്കാൻ പോകാൻ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ അവിടെ ഇരിക്കും. ഈശ്വരൻ മാത്രമല്ല, അതിന്റെ പിറകിൽ ഒരു രണ്ട് ക്യാമറ ഇരിപ്പുണ്ട്. അത് ശരി, അതിന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പരിപാടിയായി. എന്റെ അച്ഛൻ തബലിസ്റ്റാണ്. അപ്പം ഞാനും തബലിസ്റ്റായിരുന്നു കുറേ ഘട്ടം. അതായത് എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടം വരെ ഞാൻ തബലിസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പലരും വിചാരിച്ച് ഞാൻ തബലിസ്റ്റായിട്ട് പോകുന്നതാണ്. കാരണം അച്ഛൻ മറ്റേ നമ്മുടെ രവീന്ദ്രൻ മാഷ്, ബ്രഹ്മാനന്ദ മാഷ് ഇവരുടെ കൂടെയൊക്കെ ഉള്ളൊരു ഗ്യാങ്ങാണ്. സുഹസനം പിള്ള എന്നാണ്, സുപ്രഭാശൻ എന്ന് പറഞ്ഞാലേ അറിയാം. ആ പുള്ളിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് പേര്. അപ്പോൾ അതിൽ ഒരു ശിഷ്യനാണ് ഞാനും. അപ്പം ഞാൻ തബലിസ്റ്റായി മാറും എന്നാണ് എല്ലാവരും കരുതി. പക്ഷേ അതിനെല്ലാം തെറ്റിച്ചുകൊണ്ട് പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്. അമ്മയുടെ പേര് വസന്ത എന്നാണ്. പിന്നെ അച്ഛൻ മരിച്ചുപോയി. ഫ്രാൻസിസ് ചേട്ടാ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് വൈഫും രണ്ട് കുട്ടികളാണ്. വൈഫിന്റെ പേര് ഗിരിജ, ഇളയവളുടെ പേര് സോന ഫ്രാൻസിസ്, മറ്റേ ഗീതു ഫ്രാൻസിസ്. എങ്ങനെ പറ്റി ചേട്ടാ ഇത്രയും നാൾ ഈ ഫീൽഡിൽ, 19 വർഷത്തോളം ആയി എന്ന് നമ്മൾ തന്നെ പറഞ്ഞപ്പോൾ, ഈ ഇത്രയും നാൾ ഈ ഫീൽഡിൽ എങ്ങനെ ചേട്ടാ പിടിച്ചു നിൽക്കാൻ പറ്റിയത്? കാര്യം ഇപ്പോൾ പല ചാനലിലും ഇതേപോലത്തെ പ്രോഗ്രാം പല രീതിയിലും വന്നിട്ടുണ്ട്. അധികം ഇത്രയും കാലമൊന്നും അല്ല, കുറച്ച് കാലം നിൽക്കും, കുറച്ച് കാലം പോകും. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഇവിടെ പോയാലും ഞങ്ങളുടെ ഒരു ടീമുണ്ട്. ആ ടീമിലുള്ള ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലേ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോംപ്ലക്സ് ഇല്ല. ഇപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ്, ക്യാമറമാൻ, മേക്കപ്പ് മാൻ മുതൽ ഇങ്ങനെ അറ്റം വരെയുള്ള എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോ വിജയം, ഓരോ എപ്പിസോഡിൻ്റെയും ഓരോ എപ്പിസോഡും വിജയം കണ്ടെത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാൻ
ആരാണ് ഈ ഐഡിയാസ് ഒക്കെ? നിങ്ങൾ രണ്ടുപേരും ആണോ? അല്ല, ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസേറ്റനാണ് കൂടുതലും. അത് ജസ്റ്റ് ഐഡിയ, ത്രെഡ് ഇടുന്നു, ത്രെഡ് ഇട്ടിട്ട് പ്രൊഡ്യൂസറായിട്ട് ആലോചിക്കുന്നു, പ്രൊഡ്യൂസറും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് അതിനൊന്ന് നമുക്കിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ വന്ന് ഇയാളെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെ ഞങ്ങളുടെ കൈ കിട്ടുന്നത് ഏത് രൂപത്തിലാണെന്ന് അറിയണല്ലേ, ഞങ്ങളുടെ മനസ്സിനകത്ത് എന്താണെന്ന് അറിയണം. ഞങ്ങളിലോ സിനിമയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായ ധാരണയുണ്ട്, സ്ക്രീൻ പ്ലേ കാണും, ഡയലോഗ്സ് കാണും, എല്ലാം ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും തുടങ്ങി, ഇങ്ങനെ ആയിരിക്കും തീരുന്നത്, നമുക്കറിയാം. ഇത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഞങ്ങളുള്ള ആർക്കും തന്നെ അറിയില്ല, ഇത് എങ്ങനെ തുടങ്ങും, എങ്ങനെ തീരും. പ്ലാൻഡ് അല്ല, പ്ലാൻഡ് അല്ലെന്ന് പറയാനില്ല. ഞങ്ങളൊരു ത്രെഡും ഒരു വഴി ഇന്ന വഴി കൂടെ പോകണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ആ റൂട്ടിന്ന് വെറുതെ ഞങ്ങൾ റൂട്ടിൽ തന്നെ. അങ്ങനെയുള്ള എപ്പിസോഡ് ഒക്കെ ഉണ്ടല്ലേ ചേട്ടാ? തീർച്ചയായിട്ടും. ഇതിന്റെ ഈ നമ്മുടെ ഓ മൈ ഗോഡിന്റെ തുടക്ക ഒരു എപ്പിസോഡ് ഉണ്ട്, നമ്മൾ വന്നതിന് ശേഷം. അതായത് അത് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ആ എപ്പിസോഡ് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മാൻ തന്നെ, വേറെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മാനിനെ കൊന്നെന്ന് പറഞ്ഞ് രണ്ടുപേരെയും പിടിച്ച് അകത്തിട്ടാണ്. ഇദ്ദേഹത്തിന്റെ കരവിരുതാണ്, കാരണം അദ്ദേഹം ആർട്ടും ഒക്കെ എല്ലാ സെക്ഷനും ഇദ്ദേഹം. ചേട്ടാ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ച ചോദ്യമാണ്, ഈ പരിപാടി ചെയ്യണതിനിടയ്ക്ക് നിങ്ങളെ ആരും തിരിച്ചറിയില്ലേന്ന്. അത് എല്ലാവർക്കും ഉള്ള സംശയമാണ്. അപ്പോൾ അതിൻ്റെ മറുപടി ഒന്ന് പറയണേ. പൊതുവേ ഞങ്ങളുടെ അടുത്തും കുറേ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്, പലയിടത്തും ചോദിക്കാറുണ്ട്. തിരിച്ചറിയില്ലേ എന്നുള്ളതിൻ്റെ സ്ക്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ചോദിക്കുന്നതിനോട് ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ എപ്പിസോഡ് ചെയ്യുമ്പോഴായിരിക്കും ഒരാളെ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പറ്റിക്കാൻ പറ്റുന്നത്. അതാരും ഇതിൻ്റെ പിന്നിലുള്ള ആരും അറിയുന്നില്ല. അറിയുന്നുണ്ടോ? കാരണം ഫ്ലോപ്പായ ഇതും കൂടെ നമുക്ക് ഒത്തിടാൻ പറ്റില്ല. 22 മിനിറ്റുള്ള പ്രോഗ്രാമിന് ഇതെല്ലാം കൂടെ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പം നല്ല, അതിൽ കൊള്ളാവുന്ന ഏറ്റവും നല്ല സംഭവം മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ തിരിച്ചറിയപ്പെടുന്നുണ്ട്, ചിലയിടത്ത് ഫ്ലോപ്പാവാറുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരുവിധപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റിനെയും ഇയാൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരെയും അറിയാം. അല്ല, എല്ലാവരെയും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. അത് ഈ മീഡിയ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പിന്നെ സാധാരണക്കാരൻ അവൻ്റെ ജോലി ടൈമിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ആവശ്യമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഇന്നാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ അത് അവർക്കൊരിക്കലും അത് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കഴിഞ്ഞ ഈ പോയ ഞങ്ങൾ കഷ്ടപ്പെട്ടത് അത്രയും വെറുതെ ആയി പോയി. അത് മുക്കാൽ മണിക്കൂറോളം പോയി പോയി അത് ഷൂട്ട് കഴിഞ്ഞു പറഞ്ഞാൽ പിന്നീട് ടൈമില്ല, ലൈറ്റ് എല്ലാം പോയി, ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് മാക്സിമം ഇതെങ്ങനെ തീർത്തേ പറ്റുള്ളൂ. ഒന്നാമത് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് പ്രൊഡ്യൂസർ ആകെ ടെൻഷൻ പിടിച്ച് ഏർപ്പെടുന്നു, പെട്ടോ പെട്ടോ തീർ. ഇതാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നമ്മളെല്ലാം ടെൻഷൻ അടിച്ച് നിന്ന് എത്രയും വേഗം നന്നായിട്ട് തീർക്കാൻ വേണ്ടി നിന്ന് ഒരു ക്ലൈമാക്സിനോട് അടുത്തെത്തിയതും കുട്ടിക്ക് മനസ്സിലായല്ലേ? പൊട്ടിച്ച ഞങ്ങളെ പൊട്ടിച്ചിളഞ്ഞില്ലേ? പ്രശ്നമൊന്നുമില്ല, അതാണ്ട മോഹൻ കണ്ട അവര് കൊടുത്ത ഒരു സാധനം എടുത്തു വെച്ചിട്ട് ഓണത്തിന്റെ കാര്യം പറഞ്ഞ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു. ആ മോഹൻ എത്തിച്ചേക്കണ്ട, ഇല്ല സംസാരം വേണ്ട, ഇവിടെ നിന്ന് ആളിനെ കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് ഓൾറെഡി അറിയാം നിങ്ങൾ എല്ലാരും കൂടി എന്നെ പറ്റിക്കാന്ന്. കരഞ്ഞില്ലേ? അതുപോലെ തന്നെ ഞാൻ അറബി വേഷം കെട്ടി നിൽക്കുന്ന അത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അറബി വേഷമൊക്കെ കെട്ടിട്ട് നമ്മളെ ഇവിടെയാണ് ട്രിവാൻഡ്രത്തെ ശംഖവും ട്രിവാൻഡ്രത്തെ ശംഖവത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഈ അറബിയൊക്കെ വേഷമൊക്കെ ഇട്ടിട്ട് നമ്മളൊരിടത്ത് ഒതുങ്ങി നിൽക്കുകയാണ് വഴിയെ പോകുന്ന. ആ സാബു അപ്പോൾ വഴിയെ പോകുന്ന ആളുടെ അടുത്ത് ഒരു വഴി ചോദിക്കുക, ഒരു അഡ്രസ്സ് എഴുതി അഡ്രസ് എഴുതി കൊടുക്കുക, അതിനുവേണ്ടി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മൂന്നാല്
ഒരു ആഴ്ചക്ക് മുമ്പായിട്ട് അവിടെ ഒരു പള്ളിച്ചന്റെ എന്തോ വേഷം കെട്ടിട്ട് വന്ന് ഒരു പറ്റിച്ചൊരു സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ അറബിയുടെ വേഷം കാണുന്നത്. അപ്പൊ പള്ളിയിലച്ചൻ പോയി കഴിഞ്ഞാൽ വേറെ അറബി. അങ്ങനെ ഇത് വെച്ചിട്ട് പുള്ളി കേറി ഇങ്ങോട്ട് അവന്മാർ പയ്യന്മാർ കുറെ ടീമുകൾ വന്നെ ഫസ്റ്റ് വന്ന് താടി പിടിച്ചപ്പോഴത്തേക്കും ഈ സംഭവം പിന്നെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ലോ. പ്രദീപ് പ്രഭാകരനെ അതെന്ന് പറഞ്ഞാല് പ്രദീപ് പ്രഭാകർ ഞങ്ങളുടെ കൂടെ ഇവിടെ ചാനൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഡയറക്ടർ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. തിരിച്ചറിയും. അപ്പൊ പുള്ളിയുടെ പ്രോഗ്രാമിന് തന്നെ അതിൽ വെച്ചുകൊണ്ട് ഒരു പണി കൊടുക്കുക. നേരത്തെ പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം മുതലേ ഞാനുമായിട്ടും ബന്ധമാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ പല്ലല്ല ഇനി പല്ലൊക്കെ അടിച്ച് ഇളക്കിയിട്ട് ഇറങ്ങിയിരുന്നാലും തീർച്ചയായിട്ടും തിരിച്ചറിയും. ഇത്രയും കാലം സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്തിട്ട് ആദ്യമായിട്ട് നീ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇതിന്റെ മെയിൻ ആങ്കർ ആണ്, അപ്പൊ നിങ്ങളാണ് അത് ചെയ്യാനുള്ളത്. നിങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി ഇവരെന്ത് പറയും? എന്ത് ചെയ്യും? എനിക്ക് എന്തെങ്കിലും പറ്റിയാ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്നെ വല്ലതും ചെയ്യണോ? ഫോട്ടോ എടുക്കണോ? എടുക്കണോ? എനിക്ക് ഉറപ്പായിട്ട് ഇതുകൂടിയാണെങ്കിൽ ഷൂട്ട് ചെയ്തോ. നിങ്ങൾ എന്റെ തുടരുത്, പിന്നെ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നേരത്തെ കട്ട് ചെയ്ത് നന്നായി, അല്ലെങ്കിൽ അത് അത് കണ്ടിട്ട് ഞാൻ ഇത് കിടിലും ഗംഭീര ഭക്ഷണമാണെന്ന് കൂടെ പറഞ്ഞാണ്. അത് നല്ല എപ്പിസോഡായിരുന്നു. അതായത് ഭർത്താവ് ഭാര്യക്ക് ഇട്ട് പണി കൊടുത്തത്, ഗൾഫിൽ നിന്ന് വന്ന പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻ്റെ വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണം, ബർത്ത്ഡേക്ക് മുമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്, കൊടുക്കാൻ പറ്റിയത്. അവരിങ്ങ് എത്തിയത്, എത്തിയത് രണ്ട് ഫ്ലൈറ്റിലാണ് വന്നത്. ഒരാളിന് താമസിച്ചാണ്, അത് നല്ല എപ്പിസോഡാണ്. യൂട്യൂബിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തൊരു എപ്പിസോഡായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടോർച്ചിനകത്ത് നമ്മൾ എന്താ വജ്രം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുത്തുകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഹസ്ബൻഡിന് നേരത്തെ കൊടുത്തിരുന്നു. ഒരു പോണ വഴിക്ക് നമ്മുടെ വഴിയിൽ മറ്റേ വണ്ടി ചെക്ക് ചെയ്യുന്നതായിട്ട് ലൈസൻസും വണ്ടി ഞങ്ങൾ പറഞ്ഞ വഴിയെ പോയി വന്നു. ഇൻഫർമേഷൻ ടോർച്ച് തന്നെയല്ലേ? എന്താ അത്? നിങ്ങളെ കൈ സാധനം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലേ അയ്യേ. കരണ്ട ഹസ്ബൻഡുമായിട്ട് ഭയങ്കര സ്നേഹത്തിലും ഇഷ്ടത്തിലും ആണോ? ഭയങ്കര ആത്മാർത്ഥമുള്ള ഇഷ്ടമാണോ? വളരെ ഇഷ്ടമാണ്. പുള്ളിയെ കൊണ്ടുപോയ വിഷമം തോന്നുന്നു? പിന്നെ ഉണ്ടാവില്ല. ആങ്കർമാരോട് വല്ല ദേഷ്യമുണ്ടോ ചേട്ടന്മാര്? അല്ല, മിക്കവാറും ഉള്ള എപ്പിസോഡിലൊക്കെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആങ്കറിന് പണി കിട്ടും. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നിയ സംശയമാണ്, നിങ്ങക്ക് രണ്ടുപേർക്കും ആങ്കർമാരോട് എന്തോ ദേഷ്യമുണ്ടെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആങ്കർ ചെയ്യുന്നുണ്ടല്ലോ, ഫിലിമിന് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. ഉണ്ട്. ഈ പ്രശ്നമാണ് ഞങ്ങളെ ഇതിലോട്ട് വഴിതെറ്റിക്കുന്നത്. പലർക്കും പല രീതിയിലും ഇപ്പോൾ ഫിലിമിൽ അഭിനയിക്കുമോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അഭിനയിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ
കുറേ പേർക്ക് പറ്റിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ വന്നിട്ടുള്ള കുറച്ച് പേർക്കാണ് കൂടുതലും കൊടുത്തിട്ടുള്ളത്. കൂടുതലും പണി കൊടുത്തത്, അതായത് പക്ഷെ അവർക്ക് അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഈ ഇടക്കാലത്ത് നെടുമങ്ങാട് ആനയുടെ പറണ്ടോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഒരു വീട് സെറ്റ് ചെയ്തിട്ട് അവിടെ ഒരു കർഷകശ്രീയുടെ അവാർഡ് കിട്ടിയ ഒരാൾ. ഈ വഴി താഴെ പോകുമ്പോ അവിടെയാണ് ചേട്ടന്റെ വീട്. ഞങ്ങള് കൗമുദിന്ന് വരാണ്, കൗമുദി ടി വിയിൽ ചേട്ടന് പുരസ്കാരം കിട്ടിയതിന് ആദ്യ ഒരു അച്ഛനാ ചേട്ടൻ 73 മീറ്റർ വലിപ്പമുള്ള മരിച്ചിനി. അപ്പൊ അതുപോലെ ചേട്ടാ, നമ്മളെ നമ്മുടെ ഓ മൈ ഗോഡിൽ കൂടെ സെലിബ്രിറ്റികൾക്ക് ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അല്ലെ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ ചേട്ടാ. സെലിബ്രിറ്റി വരുമ്പോ നമ്മുടെ പാട്ടുകാരി, പാട്ടുകാരി അനിത ഷേക്ക്, അതുപോലെ ചിലങ്ക. പൊലിയോ പൊലി 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 പൊലിയേ പൂ പൊലി പൂക്കളമിടുതടിയേ നിറയോ നിറ 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 നിറയേ. സ്പേസ് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കണേ. സ്പേസ് എനിക്ക് തോന്നുന്നുണ്ട് സ്പേസ് ഇട്ടേക്കുന്നത്, കുറച്ച് സ്ഥലം ഞാൻ വാങ്ങിച്ചു സ്പേസ് ഇട്ടേക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ കമ്പോസ് ചെയ്യാറുണ്ട്. കഴിച്ച് പോവാൻ നോക്കണം. സാറ്, ഒളിവി കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി കുടുംബങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം നിരവധി കുടുംബങ്ങളിൽ അല്ല ഒരുപാട് കുടുംബം ഒരുപാട് കുടുംബങ്ങളെ സാറ് സംരക്ഷിച്ചിട്ടുണ്ട്, പിന്നെ ഒരുപാട് കുടുംബങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട്. എന്നെ നശിപ്പിച്ചു? എങ്ങനെ നശിപ്പിച്ചു? എപ്പടി നശിപ്പിച്ചു? ചൊല്ലടി. ചേട്ടാ, അതുപോലെ നമ്മുടെ പരിപാടി എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, നമ്മുടെ പരിപാടിയിൽ നമ്മുടെ എപ്പിസോഡിൽ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒന്ന് പറ്റിക്കുക അല്ലെങ്കിൽ ഒരു പണി കൊടുക്കുക അങ്ങനെ. പക്ഷെ അങ്ങനെ അല്ലാതെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാമിന് പറ്റിയിട്ടുണ്ട്? കാരണം ഞങ്ങൾ എല്ലാ എപ്പിസോഡുകളിലും ഓരോ മെസ്സേജ് കൊടുക്കാറുണ്ട്, ഓരോ മെസ്സേജുകൾ. പിന്നെ ഒരുപാട് പേർക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ജോലി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ മുഖേന ജോലി, എപ്പിസോഡ് മുഖേന ജോലി പോയവർക്ക് ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ടീമുകളുണ്ടാവും, ഇന്നതുപോലെ ആർക്കെങ്കിലും ജോലി ഉള്ള നമുക്കിപ്പോൾ ഒരു അറിയാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെയുള്ളിടത്ത് നമ്മൾ അവരെ കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളൊരു ജോലി വാങ്ങി. പ്രൊഡ്യൂസർ തന്നെ നമ്മൾ പ്രദീപൊക്കെ തന്നെ അതിനുവേണ്ടി മുൻകൈ എടുത്ത് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും മറ്റു പലരുടെ വിചാരം ഇത് പറ്റിക്കറ്റ് എന്ന് പറയുന്നതല്ലേ, നമ്മളെല്ലാവരും തന്നെ വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഞങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിരുന്നു, ഫ്രാൻസ് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ പരിപാടി അവതരിപ്പിച്ച് ഞങ്ങൾ ചായക്കടയിൽ ചെന്ന് നിന്നിട്ട് ഒരു ദിവസം ഞാൻ ചായ ചോദിച്ചു, ചായ ചോദിച്ചു, വേറെ എന്തെങ്കിലും വേണോ ചോദിച്ചു, വേറെ ഒന്നും വേണ്ട, ചായ ലൈറ്റ് ചായ മാത്രം മതി എന്ന് പറഞ്ഞു. അത് ഒരു അരമണിക്കൂറോളം തന്നെ അവിടെ എഴുതിയിരുന്നു, കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഞാൻ എനിക്ക് ശേഷം വന്ന പാർട്ടിയാണ്, അവർക്ക് മുട്ട കൂടുതൽ, ആ നിങ്ങൾക്ക് ചായ ഇല്ല, അതെന്താണ് സംഭവം പിടിയിട്ട് പൊക്കോ, കുഴപ്പമില്ല. അതാണ് ഉദ്ദേശം. അപ്പം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രാൻസിനും ഒരുപാട് അനുഭവം, ഈ അനുഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് സ്വഭാവമായിട്ടുണ്ടാവും. ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കൂല, അല്ല കുഴപ്പമില്ല, ഇറങ്ങിക്കോ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ഒരു നിമിഷം നിങ്ങൾ നെത്തിയില്ലേ, അതുപോലെ ആണ് ഓരോരുത്തരെ ഞങ്ങൾ പറ്റിക്കുന്നത്. അപ്പൊ അവസാനം എനിക്ക് മനസ്സിലാക്കണം, ചോദിച്ചപ്പോ ഇത് പറയും സ്വാഭാവികമായിട്ട് നമ്മൾ അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം ഉണ്ടാകിയാൽ അവസാനം എനിക്ക്. ഒരു നിമിഷം എന്റെ അമ്മയെ ഒന്ന് വിളിച്ചു, അതാ പറഞ്ഞേ സഡനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആരും പറ്റും. അപ്പോൾ വൃന്ദയ്ക്കും ഞങ്ങളുടെ ഓ മൈ ഗോഡിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്തുമസ് പുതുവർഷ ആശംസകൾ.